നമസ്കാരം കവറ്റ് ഓൺലൈൻ ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് റേറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ളത് ഒരു അനലൈസ് ഒരു ഷോർട്ട് വീഡിയോ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കേരള ഹൈക്കോട്ട് അസിസ്റ്റൻ്റിൻ്റെ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയ്യതി വരെയാണ് ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെയാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് ടു പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം എന്താണ് ഇത്തവണ കുറേ മാറ്റങ്ങളുണ്ട് ഡിസ്ക്രിപ്റ്റീവ് റേറ്റിങ്ങിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ നാൽപ്പത് മാർക്കിനായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് ചോദിച്ചിരുന്നത് നാൽപ്പത് മാർക്കിനായിരുന്നു ഇത്തവണ അത് അറുപത് മാർക്കായിട്ട് കൂട്ടിയിട്ടുണ്ട് അറുപത് മാർക്കായിട്ട് കൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ തവണ മുപ്പത് ആയിരുന്നു ടൈം ഉണ്ടായിരുന്നത് ഇത്തവണ അറുപത് മിനിറ്റാണ് ഓക്കെ അറുപത് മിനിറ്റാണ് സമയം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ വെയിറ്റേജ് കൂട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് റാങ്കിങ് എന്താണ് റാങ്കിങ് ഏറ്റവും വലിയൊരു ഒരു ഫാക്ടറായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇത്തവണ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിന് എന്തൊക്കെയാ ചോദിക്കുകയെന്ന് അവർ എന്ത് പറഞ്ഞിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് എസ് എ റേറ്റിംഗ് ഉണ്ടായിരിക്കും പ്രിസി റേറ്റിംഗ് ഉണ്ടായിരിക്കും കോംപ്രഹൻഷൻ റേറ്റിംഗ് ഉണ്ടായിരിക്കും കഴിഞ്ഞ തവണ ലെറ്റർ റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇത്തവണ ലെറ്റർ റേറ്റിംഗ് ഇല്ല അത് നോട്ടിഫിക്കേഷനിൽ കാണുന്നില്ല നോട്ടിഫിക്കേഷനിൽ പകരം ലെറ്റർ റൈറ്റിങ്ങിന് പകരം കോംപ്രഹൻഷൻ റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ എസ് എ റേറ്റിങ്ങിന് കഴിഞ്ഞ അവണെ ഇരുപത് മാർക്കായിരുന്നു പ്രസിക്ക് പത്തും അതുപോലെ ലെറ്ററിന് പത്തുമായിരുന്നു ഇത്തവണ അറുപത് മാർക്കായത് കൂടിയിട്ട് നമുക്ക് ചിലപ്പോൾ മൂന്ന് ക്വസ്റ്റ്യനും ഇരുപത് മാർക്ക് വെച്ച് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ എസ് എ റേറ്റിങ്ങിന് മാത്രം മുപ്പത് മാർക്ക് പ്രതീക്ഷിക്കാം മറ്റേതിന് രണ്ടിനും പതിനഞ്ച് പതിനഞ്ച് വിചാരിച്ച് വെച്ച് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായേക്കാം അപ്പോൾ അതെങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ല എങ്കിലും ഈ മൂന്ന് എന്തായാലും ഈ മൂന്ന് സംഭവങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ എസ് എ റേറ്റിംഗ് പ്രസി റേറ്റിംഗ് ഡിസ്ക്രിപ്റ്റ് കോമ്പിനേഷൻ റേറ്റിംഗ് ഇനി നെക്സ്റ്റ് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് ഇതിൻ്റെ മീഡിയം എന്താണ് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത് ഓക്കെ ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത് അപ്പോൾ പല ആളുകളും ഈ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസിൻ്റെ കമൻറ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് മീഡിയത്തിലാണ് മലയാളത്തിലാണോ ഡിസ്ക്രിപ്റ്റീവ് എഴുതേണ്ടത് പക്ഷേ മലയാളത്തിലല്ല എഴുതേണ്ടത് ഇംഗ്ലീഷാണ് ഓക്കെ ഇംഗ്ലീഷ് നിർബന്ധമാണ് ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത് ഇനി നമുക്ക് പ്രീവിയസ് ഇയറായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് നോക്കി ഇത് ലെറ്റർ ലെറ്റർ റേറ്റിംഗ് ആണ് പത്ത് മാർഗങ്ങനെ ചോദിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇവിടെ ലെറ്റർ റൈറ്റിംഗ് ആണ് റൈറ്റ് എ ലെ ടു ദ എഡിറ്റർ ഓഫ് എ നാഷണൽ ന്യൂസ് പേപ്പർ ഓൺ ദ അമിങ് ഇൻസിഡൻസ് ഓഫ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി ആൻഡ് ദ പോസിബിൾ കോൺസിക്വൻസസ് ഓർ റൈറ്റ് എ ലെറ്റർ ടു യുവർ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഹൂ ഇസ് നൗ ബേസ്ഡ് ഇൻ അഹമ്മദാബാദ് ഓൺ ദ റീസെൻറ്റ് ഇൻഡസ്റ്റിംഗ് ഇവൻ ഇൻ യുവർ ഹോം ടൗൺ രണ്ട് ലെറ്റർ റൈറ്റിംഗ് ആണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല കാരണം ലെറ്റർ റൈറ്റിംഗ് എത്തവണ ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ പ്രിസി റേറ്റിംഗിൻ്റെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രസി റൈറ്റിങ്ങിന് വന്നിരിക്കുന്ന പാരഗ്രാഫാണ് എന്താണ് പ്രസി റേറ്റിംഗ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം ഓക്കെ പ്രിസി റൈറ്റിംഗ് ഇത് സാമുവൽ ജോൺസൺ എന്ന് പറയുന്ന ഒരു പോയറ്റിനെ പോയറ്റിനെ കുറിച്ചും എസ് ഐ എസിനെയും ക്രിട്ടിക്കിനെയും കുറിച്ചിട്ടുള്ള ഒരു ഒരു ചെറിയൊരു പാരഗ്രാഫാണ് ഒരു പാസേജാണ് അതിൻ്റെ അതിൻ്റെ പ്രിസി റേറ്റിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്ത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള കാര്യം ആയിട്ട് കണ്ട് വിഷമമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എസ് എ റേറ്റിംഗ് ഇരുന്നൂറ്റി അമ്പത് വേഡ്സിൽ ഇരുപത് മാർക്കിനുള്ള എസ് എണ് രണ്ട് ടോപ്പിക്ക് വന്നിട്ടുണ്ട് ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഇത് കഴിഞ്ഞവണെ ടു തൗസൻഡ് നയൻറ്റീനിൽ ചോദിച്ചതാണ് ദ ലെസൺസ് ദാറ്റ് കേരള ലേൺ ഫ്രം ദ ഫ്ലഡ്സ് ഓഫ് ടു തൗസൻഡ് എയ്റ്റീൻ ദ ചേഞ്ചസ് ദാറ്റ് വി നീഡ് ടു മെയ്ക്ക് ഇൻ ദ എജ്യൂക്കേഷണൽ സിസ്റ്റം ടു ദുഷ്യൂട്ട് ദ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി വേൾഡ് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് വേർഡുകൾ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ എന്ത് ചെയ്യണം എസ് എഴുതണം ഓക്കെ അതാണ് ഇത് കഴിഞ്ഞവണ ചോദിച്ചതാണ് ഇനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു നോട്ട് എന്താണ് എസ് എ റേറ്റിംഗ് എന്താണ് പ്രിസി റേറ്റിംഗ് എന്താണ് കോമ്പിനേഷൻ റേറ്റിംഗ് എങ്ങനെയാണ് എസ് എ റേറ്റിങ്ങിൻ്റെ ഒരു ഇത് ഉണ്ടായിരിക്കും എസ് എ എപ്പോഴും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ എസ് എ റേറ്റിംഗ് എന്താണ് ഒരു നിങ്ങളൊരു ഒരു ഒരു ഇത് ഇപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചോദിക്കുന്ന പോലെ തന്നെ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഒരു എസ് എഴുതുകയാണ് അപ്പോൾ അതിന് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് നിയമങ്ങളുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം ഓക്കെ എന്താണ് പറയുന്നത് ഒരു 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 എസ് ഐക്ക് ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ഉണ്ടായിരിക്കണം ഒരു ബോഡി ഉണ്ടായിരിക്കണം കണ്ടൻസ് വരുന്ന ബോഡി ഉണ്ടായിരിക്കണം അതുപോലെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം ഇത് ഇരുന്നൂറ്റി അമ്പത് വേഡ്സിനുള്ളിൽ ഉൾക്കൊള്ളിച്ച് കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യുകയും വേണം അപ്പോൾ ഇരുന്നൂറ്റി വേർഡിൽ തന്നെ ഉൾക്കൊള്ളിക്കണമെന്ന് കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും ചെറിയ ചെറിയ ടോളറൻസ് ഒക്കെ അവർ സംഭവിക്കും പ്രശ്നമല്ല പക്ഷേ എസ് എ റേറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നന്നായി ഗ്രാമർ യൂസ് ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ആവശ്യം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് നിങ്ങൾക്ക് എസ് എ റേറ്റിംഗിന് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ വൃത്തിയിൽ ഗ്രാമറിൽ എഴുതണം പിന്നെ അതുമാത്രമല്ല വൃത്തിയിൽ എഴുതണം നീറ്റ് ആൻഡ് ക്ലീ ക്ലീനായിട്ട് എന്ത് ചെയ്യണം എഴുതിക്കൊണ്ടിരിക്കുക ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല അവർ ശ്രദ്ധിക്കും ഇത് റിട്ടേൺ എക്സാം ആണ് ഒരിക്കലും ടൈപ്പിംഗ് എക്സാം അല്ല സോ റിട്ടേൺ എക്സാം ആയതുകൊണ്ട് നിങ്ങൾ ആ പേ പേപ്പറിൽ എഴുതുന്ന അതൊക്കെ വൃത്തിയിൽ എഴുതി എഴുതും തുറന്ന് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എസ് എ റേറ്റിങ്ങിൽ വേറെ വരുന്ന കാര്യമാണ് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ യൂസേജ് വേർഡ്സിൻ്റെ യൂസേജ് സിനാണിംസ് ആൻറ്റനിംസിൻ്റെ ഒക്കെ യൂസേജുകൾ സിമിലർ മീനിങ് വരുന്ന വേർഡ്സിൻ്റെ ഒക്കെ യൂസേജ് ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കൊണ്ടുതരും ഓക്കെ അപ്പോൾ എസ് ഐ റേറ്റിംഗ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എസ് ഐ റേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പ്രിസി റേറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കോംപ്രാൻഷ്യ റേറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഞാനതൊന്നും പറഞ്ഞു പോകുന്നുള്ളൂ ഇനി പ്രിസി റേറ്റിംഗ് എന്താണ് പ്രിസി റൈറ്റിംഗ് പ്രിസി റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ പാരഗ്രാഫ് വരും ഇവിടെ സാമോൾ ജോൺസനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫിനെ കുറിച്ചിട്ട് പ്രിസി റൈറ്റിംഗ് ആണ് അതിൻ്റെ ഒരു വൺ ബൈ തേർഡ് ഓൾമോസ്റ്റ് ഒരു വൺ ബൈ തേർഡ് ആക്കിയിട്ട് അതിന് എന്താണ് കണ്ടന്റ് ആ കണ്ടന്റ് അതായത് എന്തൊക്കെ പോയിന്റ് ആണ് ഇനി പറഞ്ഞിട്ടുള്ളത് ആ പോയിന്റുകൾ മാത്രം എടുത്ത് എഴുതിക്കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ എഴുതിക്കൊണ്ട് അതാണ് പ്രിസി റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംപിളുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രിസി റേറ്റിംഗ് കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യാണ്ട് പ്രിസി റേറ്റിംഗിൽ എന്തൊക്കെ എന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും അപ്പോൾ അതും ഇതുപോലെ തന്നെ വൃത്തിയിൽ എഴുതണം എന്താണ് യൂസ് ചെയ്യുന്ന വേഡ്സുകളൊക്കെ പ്രിസൈസ് ആയിരിക്കണം എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി കോംപ്രൻഷൻ റേറ്റിംഗ് ഇത്തവണ വരുന്ന പുതിയൊരു സംഭവമാണ് റേറ്റിംഗ് കഴിഞ്ഞ തവണ എസ് എ സോറി ലെറ്റർ ആയിരുന്നു ചോദിച്ചിരുന്നത് ഇത്തവണ കോമ്പ്രഹൻഷൻ റേറ്റിംഗ് എന്താണ് കോമ്പ്രഹൻഷൻ റേറ്റിംഗ് പണ്ട് നിങ്ങൾ സ്കൂളുകളൊക്കെ പഠിച്ചൊരു സംഭവമാണ് ഒരു വലിയൊരു പാരാഗ്രാഫ് തരും ആ പാരാഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണം ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം ഇതൊരു എഴുതി ആൻസർ ചെയ്യണം അതാണ് പാ റേറ്റിംഗ് അത് സിമ്പിളാണ് ആ പാരാഗ്രാഫ് നന്നായി വായിക്കുക ആ പാരാഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കുക അതാണ് കോമ്പ്രഹൻഷൻ റേറ്റിംഗ് സോ സിക്സ്റ്റി മിനിറ്റ്സ് ഇതാണ് ീവിന് ഈ മൂന്നെണ്ണത്തിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഡിസ്ക്രിപ്റ്റീവ് ഹൈക്കോടതി അസിസ്റ്റന്റിനും ഉണ്ടായിരിക്കാം ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിന്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ മാർക്ക് അതിന് കിട്ടുന്ന മാർക്കിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു ഓവർവ്യൂ ആണ് ഈ പി ഡി എഫ് നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ഇത് കഴിഞ്ഞ തവണത്തെ റാങ്ക് കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് ആണ് അവരുടെ അവരുടെ പേരും അവർക്ക് റാങ്കും അവരുടെ റോൾ നമ്പറും അതുപോലെ അവർക്ക് കിട്ടിയ മാർക്കുകളും ഒബ്ജക്റ്റീവിലും ഡിസ്ക്രിപ്റ്റീവിലും ഒക്കെ ഇതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് ഡിസ്ക്രിപ്റ്റീവ് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇരുപത്തഞ്ചാണ് ഔട്ട് ഓഫ് ഫോർട്ടി ഇരുപത്തഞ്ചാണ് ഔട്ട് ഓഫ് ഫോർട്ടി സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ഇരുപത്തി മൂന്ന് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ഇരുപത്തിമൂന്ന് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് തേർഡ് റാങ്ക് കിട്ടിയ ആളുടെ കാര്യവും ഫോർത്ത് റാങ്ക് കിട്ടിയ ആളുടെ കാര്യവും ഞാൻ പറഞ്ഞുതരാം അവർക്ക് തേർഡ് റാങ്ക് കിട്ടിയ ആൾക്ക് ഒബ്ജക്റ്റീവിന് കിട്ടിയ മാർക്ക് എഴുപത്തി നാല് ത്രീ ത്രീയാണ് എഴുപത്തിനാല് പോയിൻറ്റ് ത്രീ ത്രീ അയാൾക്ക് ഡിസ്ക്രിപ്റ്റീവിന് കിട്ടിയ മാർക്ക് ഇരുപത്തഞ്ച് മാർക്കാണ് ആണ് ഓക്കെ ഫോർത്ത് റാങ്ക് കിട്ടിയ ആൾക്ക് അയാൾക്ക് കിട്ടിയ ഇതിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ മാർക്ക് എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് ഡിസ്ക്രിപ്റ്റീവിന് അദ്ദേഹത്തിന് കിട്ടിയത് ഇരുപത്തി മൂന്നാണ് കണ്ടോ രണ്ട് മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ട് പക്ഷേ ആ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കിൻ്റെ ഡിഫറൻസ് കൊണ്ട് മാത്രം എന്താണ് ഈ ഡിസ്ക്രിപ്റ്റീവ് മാർക്ക് കൂടുതലുള്ള ആൾക്ക് തേർഡ് റാങ്കും കിട്ടി മറ്റാൾക്ക് എന്ത് കിട്ടി ഫോർത്ത് റാങ്കും കിട്ടി മനസ്സിലായോ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കിൻ്റെ ആ കുറവുകൊണ്ട് മാത്രമാണ് ആൾക്ക് ഫോർത്ത് റാങ്ക് ആൾക്ക് തേർഡ് റാങ്ക് പോയത് അപ്പോൾ എന്താ മനസ്സിലായാലോ എന്താ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ മാർക്ക് എന്ന് ഇനി വേറൊരു ഇൻട്രസ്റ്റിങ് ഫാക്ട് പറഞ്ഞുതരാം പതിനൊന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് ഒബ്ജക്റ്റീവിന് കിട്ടിയ മാർക്ക് അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴാണ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് പറയുന്നത് ആൾക്ക് ഡിസ്ക്രിപ്റ്റീവിന് കിട്ടിയ മാർക്ക് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ആണ് നോക്കൂ ഈ പി ഡി എഫിൻ്റെ ലാസ്റ്റ് കിടക്കുന്നത് ഇരുപത്തേഴ് റാങ്ക് കിട്ടിയാളാം ഇരുപത്തേഴ് റാങ്ക് സെ ട്വൻ്റി സെവൻ റാങ്ക് കിട്ടിയാലോ അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് എഴുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് എന്ത് ഒബ്ജക്റ്റീവില് ഡിസ്ക്രിപ്റ്റീവിന് അദ്ദേഹത്തിന് കിട്ടിയത് ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ആണ് ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് പൂജ്യം മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ കിട്ടിയോണ്ട് മാത്രം പതിനൊന്നാം റാങ്കിൽ എത്തിയ ആളാണ് ഈ അറുപത്തേഴ് മാത്രം ഒബ്ജക്റ്റീവിൽ സ്കോർ ചെയ്തിട്ടും ഡിസ്ക്രിപ്റ്റീവ് മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് മാർക്ക് കൊണ്ട് മാത്രം കയറി പോയാളാണ് പതിനൊന്നാം റാങ്കിൽ എത്തിയ ആളാണ് പതിനൊന്നാം റാങ്ക് കിട്ടിയ കിട്ടിയാൽ പക്ഷേ ഇരുപത്തേഴാം റാങ്ക് കിട്ടിയ ആൾ കണ്ടോ ഈ ഇരുപത്തിമൂന്ന് മാർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ റാങ്ക് ഇരുപത്തിയേഴായി അതായത് ഒബ്ജക്റ്റീവിന് മാർക്ക് പതിനൊന്നാം റാങ്ക് കിട്ടിയ ആളെക്കാട്ടും കൂടുതൽ മാർക്ക് ഉണ്ടായിട്ടും കാര്യം ഉണ്ടായില്ല ആ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കിൽ ആ ചെറിയ നേരിയ കുറവ് കാരണം എന്തുണ്ടായി അദ്ദേഹത്തിന് ഇരുപത്തേഴാം റാങ്കിലേക്ക് പിന്നോട്ട് പോയി ഈ പി ഡി എഫ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ അവരുടെ സൈറ്റിൽ ലഭ്യമാണ് ഈ പി ഡി എഫ് നോക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് കാണാൻ കഴിയും നിങ്ങൾ കമ്പെയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും പ്രത്യേകിച്ച് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ മാർക്കുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിൻ്റെ മാർക്ക് കൊണ്ട് മാത്രം ജോലി കിട്ടിയ ആളുകളുണ്ടായിരിക്കും അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും സോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിനെന്ന് മനസ്സിലായല്ലോ സോ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കവറ്റ് ഓൺലൈൻ ക്ലാസസിന്റെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന്റെ ടെസ്റ്റ് സീരീസ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്ത് ചെയ്യണം ഞങ്ങളുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് റേ ആ നമ്മളുടെ ആ ടെസ്റ്റ് സീരീസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പോയിന്റുകൾ തരും ആ പോയിന്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ആ പോയിന്റ് അനുസരിച്ച് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എഴുതി കഴിഞ്ഞു നമുക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഈ ടെസ്റ്റ് സീരീസിൻ്റെ മോഡൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം വാട്ട്സാപ്പിലേക്ക് അയക്കുക ആണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന് എപ്പോഴും നിങ്ങൾക്ക് മാർക്ക് തരുന്നത് അപ്പോൾ പ്രാക്ടീസ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ താങ്ക് യു